മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ സങ്കീർത്തന പഠനത്തിൻ്റെ 321-ാമത് എപ്പിസോഡിലാണ് എത്തിയിരിക്കുന്നത്. 126-ാം സങ്കീർത്തനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാന പാദം, രണ്ടാം പാദം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. Those who sow in tears will reap with songs of joy. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ജയസന്തോഷത്തോടെ കൊയ്യുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു കണ്ണീരും കണ്ണീരോടെ വിതയ്ക്കുക എന്ന ആശയം, അത് എന്താണ് എന്നൊരു ചോദ്യം നമ്മൾ ഉയർത്തി. അവിടെയാണ് നമ്മൾ രണ്ട് സാധ്യതകൾ കണ്ടത്. ഒന്ന്, പശ്ചിമേഷ്യൻ സാംസ്കാരിക സവിശേഷതകളിൽ ഈ വിതയ്ക്കൽ അവരുടെ ചില ദൈവസങ്കല്പങ്ങളുമായി ചേർന്നതായിരുന്നു. അപ്പോൾ വിതയ്ക്കൽ ഈ ദേവൻ്റെ മരണത്തെ, മണ്ണിലേക്ക് വിത്ത് ഇടുന്നു, അങ്ങനെ ദേവൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു അതിൻ്റെ ഒരു ആചാരം പോലെയും കൂടിയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു വിതയ്ക്കൽ കണ്ണീരോടെ എന്നുള്ളതിന് അങ്ങനൊരു സാധ്യത. പക്ഷേ രണ്ടാമത്തെ സാധ്യത, പ്രത്യേകിച്ച് ഈ സങ്കീർത്തകൻ്റെ ജീവിത പശ്ചാത്തലം, അത് ജെറുസലം തകർന്നു താറുമാറായി കിടക്കുന്ന അവസ്ഥയിലേക്കാണ് വിപ്രവാസത്തിൽ നിന്ന് ദൈവജനം ഇസ്രായേൽക്കാർ വന്ന് കയറിയിരിക്കുന്നത്. തീർച്ചയായും വളരെ ശ്രമകരമായ, അധ്വാന ഏറെ ആവശ്യമുള്ള ഒരു പടുത്തുയർത്തൽ. അത് തീർച്ചയായും അധ്വാനമുള്ളതാണ്, കണ്ണീരുള്ളതാണ്, ഏറെ ക്ലേശകരമാണ്. അപ്പോൾ കണ്ണീരോടെ വിതയ്ക്കുക എന്നതിന് അങ്ങനെ ഒരു പശ്ചാത്തലം, അർത്ഥം ഉണ്ട് എന്നുകൂടി നമ്മൾ കാണുകയായിരുന്നു. ഏതായാലും ജനത്തിൻ്റെ ആവശ്യം വളരെ റിയലാണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിത പശ്ചാത്തലമാണ്. പക്ഷേ അവരുടെ പ്രത്യാശയും വളരെ റിയലാണ്. അതുകൊണ്ടാണല്ലോ നെഗബിലെ നീർച്ചാലുകളെ പോലെ എന്ന് പറഞ്ഞത്. നെഗബിലെ ആ വരണ്ട അവസ്ഥ, അത് ഇവരുടെ ജീവിതത്തിൻ്റെ ഉണങ്ങിയ അവസ്ഥയോട് തുലനം ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കാലവർഷത്തും നിമിഷം കൊണ്ട് വെള്ളം നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ മഹാ ഇടപെടലുകൾ, അത് വസ്തുതാപരമായിരിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുമെന്നും ഇവരുടെ ഭാവി ഭംഗിയാകുമെന്നുമുള്ള വലിയ പ്രത്യാശ, അതും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു സങ്കീർത്തനം പഠിച്ചു കഴിയുമ്പോൾ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ക്രിസ്തുവും 126-ാം സങ്കീർത്തനവും തമ്മിലുള്ള ബന്ധത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ വിപ്രവാസത്തിൽ പോയിരുന്നു. ആ വിപ്രവാസത്തിലെ അനുഭവം ഈശോയും സ്വന്തമാക്കിയിരുന്നു. ഈജിപ്ത് ഈശോയുടെ വിപ്രവാസ അനുഭവത്തിൻ്റെ സ്ഥലമാണ്. മരുഭൂമി 40 ദിനരാത്രങ്ങൾ ആ മരുഭൂമിയിൽ ഈശോ കഴിച്ചുകൂട്ടിയത്, അത് ഈശോയുടെ വിപ്രവാസ അനുഭവമാണ്. മാത്രമല്ല കാൽവരി, പരിത്യക്തനായ, ഒറ്റപ്പെട്ടുപോയ ആ അനുഭവം. ഇനി കണ്ണീരും വിലാപവും ക്രിസ്തുവിന് അന്യമായിരുന്നില്ല. ഹെബ്രായ ലേഖനകർത്താവാണല്ലോ 5:7-9 വാക്യങ്ങളിൽ പറഞ്ഞത്, തൻ്റെ ഐഹികകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ണീരോടെയുള്ളൊരു വിതയ്ക്കലുണ്ട്, ആനന്ദത്തോടെയുള്ളൊരു കൊയ്യലുണ്ട്. യേശു കുരിശിൽ
അലറിക്കരഞ്ഞു മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അലറിക്കരഞ്ഞു മരിച്ചു, അത്രയ്ക്ക് വേദന നിറഞ്ഞ നിമിഷങ്ങൾ. കണ്ണീരോടെയുള്ള വിതയ്ക്കലിൻ്റെ ഈശോയുടെ പച്ചയായ അനുഭവമാണത്. ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നതിൻ്റെ ആ നൊമ്പരമാണത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12:24 ഈശോ പറയുന്നുണ്ടല്ലോ, ഗോതമ്പുമണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. അങ്ങനെ യേശുവിൻ്റെ അലറിക്കരഞ്ഞുകൊണ്ടുള്ള മരണം വലിയൊരു കണ്ണീരോടുകൂടെയുള്ള വിതയ്ക്കലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഒഴിഞ്ഞ കല്ലറ ആനന്ദ കൊയ്ത്തിൻ്റെ പ്രതീകമാണ്. ഉത്ഥാനം നോക്കണം. കണ്ണീരോടെയുള്ള വിതയ്ക്കൽ ഏതാനും മണിക്കൂറുകളുടെ ഒരു വിഷയമായിരുന്നു. എന്നാൽ ഉത്ഥാന കൊയ്ത്തിൻ്റെ ആനന്ദം അത് എല്ലാവർക്കും എല്ലായിടത്തും എല്ലാ കാലത്തേക്കും ഫലമുളവാക്കുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. യേശുവിൻ്റെ ഉത്ഥാന ആനന്ദം നമുക്ക് വലിയ ഇപ്പോൾ ഇവിടെ നമുക്ക് വലിയ അനുഭവമായിട്ട് മാറിയിരിക്കുന്നു. ഇവിടെ ഒരു ഈശോ സിനഗോഗിൽ പ്രവേശിച്ചിട്ട് ഈശോ പറഞ്ഞത് ആ ഒരു തൻ്റെ നയപ്രഖ്യാപനം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈശോയുടെ നയപ്രഖ്യാപനം സിനഗോഗിൽ കാണുന്നുണ്ട്. അത് യെശയ്യാ 42:1 ഭാഗവും യെശയ്യാ 61:1 ഭാഗവുമാണ്. സമാനമാണ് കാര്യങ്ങൾ. ശരി, അപ്പോൾ യെശയ്യാ നമുക്ക് 61 എടുക്കാം. അവിടെ ഈ വിലാപത്തെ സന്തോഷമാക്കി മാറ്റുന്ന ആ സൂചനകൾ ഈ ഒരു ഭാഗത്തിന് തുടർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഈശോ അവിടെ എന്താ പറഞ്ഞത്? ഓക്കെ, ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. യെശയ്യാ 61, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. ഇതാണ് ഈശോ സിനഗോഗിൽ വച്ച് പ്രഖ്യാപിച്ചത്. ഇനി ഈ ഭാഗത്തിൻ്റെ തുടർച്ച നമ്മൾ വായിക്കുമ്പോഴാണ് ഈ കണ്ണീരിൻ്റെ വിതയ്ക്കൽ ആനന്ദത്തിൻ്റെ കൊയ്യലായി മാറുന്ന ആ സംഭവം, അല്ലെങ്കിൽ ഈശോ വന്നിരിക്കുന്നത് കണ്ണീരനുഭവത്തിൽ നിന്ന് ആനന്ദാനുഭവത്തിലേക്ക് മനുഷ്യരെ പിടിച്ചു കയറ്റാനാണ് എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നത്. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങളെന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. കണ്ടോ, അപ്പോൾ ഈശോ തന്നെ പിതാവ് അയച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ആദ്യത്തെ ഭാഗം പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തുടർഭാഗം എന്താണ് പറയുന്നതെന്നും കൂടി നോക്കിയാൽ വ്യക്തമാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ജയഘോഷത്തോടെ കൊയ്യും. അതീശോയുടെ ശുശ്രൂഷയുടെ ഫലമായിട്ടാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കീർത്തനം വ്യക്തിപരമായി എന്നോട് നിങ്ങളോട് എന്താണ് പറയുന്നത്? ഭൂതകാലത്തിലെ ദൈവകൃപകൾ അനുസ്മരിക്കണം. ശരിയാണ്, ഈ സങ്കീർത്തനം തുടക്കത്തിൽ ദൈവം ചെയ്ത മഹാകാര്യങ്ങൾ അനുസ്മരിച്ച് വലിയ സന്തോഷം പ്രകടമാക്കുകയാണ്. ഇനി ഭാവിയിൽ ദൈവം ചെയ്യാനിരിക്കുന്നവ മുൻകൂട്ടി കാണണം. ഭൂതകാലത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുസ്മരിക്കണം. ഭാവിയിൽ ദൈവം ചെയ്യാനിരിക്കുന്നവ മുൻകൂട്ടി കാണണം, പച്ചയായി കാണണം, നേരിട്ട് കൺമുൻപിൽ ഉള്ളതുപോലെ ഭാവിയെ കാണണം. അത് പ്രത്യാശ എന്നുള്ളത് വെറുതെ ഒരു സങ്കല്പമല്ല, അത് വളരെ ശ്രദ്ധേയമാണ്.
കാവൽക്കാർ എന്താ ചെയ്യുന്നത്? രാത്രി കാവലിരിക്കുന്നവർ പ്രഭാതം വരും എന്ന് പറഞ്ഞ് കാവലിരിക്കുന്നത് വരുമോ വരില്ലയോ എന്ന് സംശയത്തോടെയാണോ? അല്ല, വരുമെന്ന് ഉറപ്പാണ്, വരുമെന്ന് ഉറപ്പാണ് പ്രഭാതം. അതുകൊണ്ടാണ് രാത്രി കാവലി. ഈ ഒരു ഉറപ്പ്, ഭാവിയുടെ ഉറപ്പ്. അങ്ങനെ ഭൂതകാലത്തെ ദൈവകൃപകൾ അനുസ്മരിച്ചുകൊണ്ടും ഭാവിയിൽ ദൈവം ചെയ്യാനിരിക്കുന്നവ ഉറപ്പോടുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടും ദൈവസഹായത്തിൽ പ്രത്യാശ വച്ച് വർത്തമാനകാലത്ത് അധ്വാനിക്കാൻ, ഇത് സുന്ദരമാക്കാനുള്ള ക്ഷണമാണ് പ്രിയപ്പെട്ടവരെ 126-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. ഹെബ്രായർ 12:1 നമ്മളിങ്ങനെ വായിക്കുന്നു: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഹെബ്രായർ 12:1 നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണതയിലെത്തിക്കുന്നവൻ അവിടുന്നാണ് കർത്താവായ ഈശോ എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. അപമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സഹിച്ച് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവരോധിക്കപ്പെട്ടവൻ തന്നെയാണ് നമ്മുടെ മാതൃക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം വൻകാര്യങ്ങൾ ചെയ്യുന്നവനാണ്, സംശയം വേണ്ട. പക്ഷേ ദൈവം വൻകാര്യങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം ഓക്കെ ആയി, ഇനി ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ പറ്റില്ല. ദൈവം വൻകാര്യങ്ങൾ ഇസ്രായേലിന് വേണ്ടി ചെയ്തു, പക്ഷേ ഇനിയും മുൻപിൽ ജീവിത ആയോധനം, ജീവിത ക്ലേശങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിരന്തരം ആശ്രയിക്കാതെ വകയില്ല, വകുപ്പില്ല. ദൈവത്തിൽ നിരന്തരം നമ്മൾ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഈശോ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞ ആ സുന്ദരമായ ആ ഒരു കാര്യമുണ്ടല്ലോ, മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞ ആ ഒരു സൗഭാഗ്യം, അവിടെ ആ സൗഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രിയപ്പെട്ടവർ, ഈശോ പറഞ്ഞ സൗഭാഗ്യം ഓർക്കുക: വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ആശ്വസിപ്പിക്കപ്പെടും. 126-ാം സങ്കീർത്തനത്തോട് വളരെ ബന്ധമുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:4 ഇത് 126-ാം സങ്കീർത്തനത്തിൻ്റെ സാര സംക്ഷേപമായി നമുക്ക് കരുതാവുന്നതാണ്. ഇനി ഒപ്പം കരയുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളാകാൻ നമുക്ക് കഴിയണം. യേശയ്യ 61:1-4 ഈശോ സിനഗോഗിൽ വെച്ച് പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന്. ഇപ്പോഴും നമുക്കും പറയാൻ കഴിയണം, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കരയുന്നവനെ ആശ്വസിപ്പിക്കാൻ, അവനെ തിരികെ കൊണ്ടുവരാൻ, അവൻ്റെ ഇപ്പോഴുള്ള ഈ ക്ലേശങ്ങൾ തകർന്നു തരിപ്പണമായ ഈ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഞാൻ കൂടെയുണ്ട്. ഒരു കുടുംബത്തിൽ അനുജൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇത് കണ്ടിട്ട് അവൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. എന്തു ചെയ്യും, എന്തു ചെയ്യും? അവൻ എവിടെയെങ്കിലുമൊക്കെ തോണ്ടി മാന്തി ഒന്ന് ശരിയാക്കാൻ തുടങ്ങുന്നത് കണ്ണീരോടുകൂടിയാണ്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് അവൻ്റെ കണ്ണീരൊപ്പാനും അവനോട് ചേർന്ന് നിന്ന് അവനെ സഹായിക്കാനും കഴിയുമോ? എങ്കിൽ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ നിങ്ങളിലൂടെ സംഭവിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു 126-ാം സങ്കീർത്തനം നമ്മെ ഈ വക വിഷയങ്ങളിൽ സഹകരിക്കാനും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനും പരസ്പരം താങ്ങാകാനും കൂടി ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 126-ാം സങ്കീർത്തനത്തിൻ്റെ പഠനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 127-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 127-ാം സങ്കീർത്തനത്തിൽ ഞാനതിന് ശീർഷകം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ: ആശ്രയത്തിലാണ് വിശ്രമവും തുടർച്ചയും എന്നാണ്.
ഒരു ടൈറ്റിൽ ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷെ അത് മനസ്സിലിരിക്കട്ടെ. 127-ാം സങ്കീർത്തനം പഠിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലായിക്കോളും. 127-ാം സങ്കീർത്തനം. കർത്താവ് വീടു പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. കർത്താവ് വീടു പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. വളരെ ശ്രദ്ധേയമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിന് വളരെ വലിയ കാര്യങ്ങൾ ഇതിന് അകത്തുണ്ട്. ഇത് ആരോഹണ ഗീതങ്ങളുടെ കേന്ദ്ര സങ്കീർത്തനമാണ്. അതായത് 120 മുതൽ 134 വരെ 15 സങ്കീർത്തനങ്ങളുണ്ടെങ്കിൽ 127-ാം സങ്കീർത്തനം കൃത്യം നടുക്കാണ് നിൽക്കുന്നത്. ഓക്കെ, കൃത്യം നടുക്കാണ്. ഈ ഒരു സങ്കീർത്തനം ഒരു ജ്ഞാന സങ്കീർത്തനമാണ്. ഈ ജ്ഞാന സങ്കീർത്തനത്തിൽ സോളമനെക്കുറിച്ചുള്ള സൂചനകൾ തെളിഞ്ഞും ഒളിഞ്ഞും ഇതിലുണ്ട്. ഇതിൻ്റെ ശീർഷകത്തിൽ തന്നെ നമ്മൾ സോളമൻ്റെ പേര് കാണുന്നുണ്ട്. 127-ാം സങ്കീർത്തനത്തിൻ്റെ ശീർഷകമൊന്ന് നോക്കൂ. ആരോഹണ ഗീതം സോളമൻ രചിച്ചത്. ആരോഹണ ഗീതം സോളമൻ രചിച്ചത്. ഇത് ചരിത്രപരമായി സോളമൻ രചിച്ചതാണോ അല്ലയോ എന്നുള്ളതിൻ്റെ തെളിവല്ല ആ ശീർഷകം. കാരണം സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ട സമയത്ത് ശീർഷകങ്ങൾ ഉണ്ടായിരുന്നില്ല. മറിച്ച് സങ്കീർത്തനങ്ങൾ ചെറിയ ചെറിയ ശേഖരങ്ങളായി കളക്ട് ചെയ്യപ്പെടുന്ന സമയത്താണ് ശീർഷകങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സോളമനിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്ത ഒരു സങ്കീർത്തനമാകാം. എങ്കിലും സോളമൻ്റെ പേര് ശീർഷകത്തിൽ വന്നു എന്നത് അത് അർത്ഥവത്താണ്. അതിന് ചില സൂചനകളൊക്കെ ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സോളമൻ്റെ പേര് ശീർഷകത്തിൽ കാണുന്ന മറ്റൊരു സങ്കീർത്തനം കൂടിയുണ്ട്. അതേതാ? 72-ാം സങ്കീർത്തനം. അപ്പോൾ 72-ഉം 127-ഉം ഈ രണ്ട് സങ്കീർത്തനങ്ങളാണ് സോളമൻ്റെ പേര് ശീർഷകത്തിലുള്ളത്. സോളമൻ ജ്ഞാന സാഹിത്യത്തിൻ്റെ ആളായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. വിസ്ഡം ലിറ്ററേച്ചർ അത് സോളമൻ്റെ പേരിലാണ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജ്ഞാന സൂക്തങ്ങൾ, സുഭാഷിതങ്ങൾ ഇതൊക്കെ സോളമനിൽ നിന്ന് വന്നതാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം എന്താ? സോളമൻ വിജ്ഞാനിയായിരുന്നു, ജ്ഞാനത്തിൻ്റെ നിറകുടമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാന കീർത്തനങ്ങളുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോളമൻ ജ്ഞാനശകലങ്ങൾ മാത്രം പറഞ്ഞയാൾ ആയിരുന്നു എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റണം. നോക്കൂ, 1 രാജാക്കന്മാർ 4:32 നോക്കൂ. നിങ്ങൾ എടുത്തോളൂ, ബൈബിൾ എടുത്തോളൂ. 1 രാജാക്കന്മാർ 4:32 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സോളമനെക്കുറിച്ചാണ്. അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. 3000 സുഭാഷിതങ്ങളും, അത് കൊച്ചു കൊച്ച് ജ്ഞാന സംഗതികളാണെന്നാണ് ഇവിടെ പറയുന്നത്. 1005 ഗീതങ്ങളും. അപ്പോൾ പാട്ടുകൾ എഴുതിയ ആൾ കൂടിയാണ് സോളമനെന്ന്. അതിൽ 2 അദ്ദേഹത്തിൻ്റെ പേരിൽ സങ്കീർത്തനങ്ങളിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് സൂചനയായിട്ട് നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ സങ്കീർത്തനത്തിൻ്റെ അകത്ത് ചില സോളമ സൂചനകളുണ്ട്. അത് ഒളിഞ്ഞിരിക്കുന്ന സൂചനകളാണ്. 1, യദീദിയ. അവിടെ സങ്കീർത്തനത്തിലുള്ളത് യദീദോ എന്നാണ്. എന്താണ് യദീദോ? തൻ്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പോൾ കർത്താവ് വേണ്ടത് നൽകുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ യദീദോ.
ഈ യദീദോ എന്ന പ്രയോഗം, പ്രിയപ്പെട്ടവരെ, 2 Samuel 12:25 സോളമന് ദൈവം നൽകുന്ന ഒരു പേരുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ആ പേര്? യദീദിയ. എന്താ യദീദിയ? യാവയുടെ പ്രിയപ്പെട്ടവൻ, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ. കണ്ടോ? അപ്പോൾ യദീദിയ എന്നുള്ള പേര് സോളമന് ഉള്ളതാണ്. ആ പേര് സൂചിപ്പിച്ചുകൊണ്ട് യദീദോ എന്ന് 127-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. മാത്രമല്ല, ഭവനം പണിയുന്ന കാര്യം പറയുമ്പോൾ ഈ ഭവനം എന്നുള്ളത് ദേവാലയപ്പണി അതിൻ്റെ സൂചനയുമാകാം. സോളമനാണല്ലോ ജെറുസലേം ദേവാലയം പണിത്. അപ്പോൾ അവിടെയും ആ സൂചന കാണാം. 126-ാം സങ്കീർത്തനത്തിൽ എല്ലാം തകർന്നു കിടക്കുന്ന അനുഭവത്തിലേക്ക് ജനം തിരിച്ചെത്തുന്ന കാര്യമാണ് ഈ പറയുന്നത് അല്ലേ? 126-ൽ അവിടെയാണ് തിരിച്ചെത്തിയതിൻ്റെ വലിയ സന്തോഷം അവർക്കുണ്ട് എന്ന് പറയുന്നു. ഒപ്പം കണ്ണീരുമുണ്ട്. കാരണം എന്താ? എല്ലാം തകർന്നു കിടക്കുക, ദേവാലയം ഉൾപ്പെടെ എല്ലാം തകർന്നു കിടക്കുക. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് വീണ്ടും പണിതുയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ദൈവജനം, ആ ജനത്തിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്ത്? പണിയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ആ കർത്താവ് ഭവനം പണിയണം. ആദ്യത്തെ ദേവാലയം സോളമൻ പണിതത് ഓർക്കുന്നുണ്ടോ? ദാവീദ് പണിയാൻ ആഗ്രഹിച്ചതാ, പക്ഷെ കർത്താവ് പണിതില്ല. ദാവീദിനോട് പറഞ്ഞു, നിനക്കൊണ്ട് പറ്റില്ല, നീ അത് പണിയേണ്ട ആവശ്യമില്ല. മറിച്ച് സോളമനിലൂടെ പണിതു. കണ്ടോ? അപ്പോൾ കർത്താവ് ഭവനം പണിത ആദ്യത്തെ ദേവാലയം, ഈ രണ്ടാമത്തെ ദേവാലയം പണിയുമ്പോഴും ഈ സൂചനകൾ അവിടെ കിട്ടുന്നത് വളരെ അർത്ഥവത്താണ്. അപ്പോൾ ദേവാലയ പണി സൂചനയാകാം, അത് ഒരു സാധ്യത മാത്രമാണ് കേട്ടോ. ഞാനത് സോളമനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ശരി, ഈ ഒരു സങ്കീർത്തനത്തിൽ രൂപകങ്ങൾ സമൃദ്ധമായുണ്ട്. രൂപകങ്ങളുടെ വലിയ സമൃദ്ധി ഇവിടെ കാണാൻ കഴിയും. ഏതൊക്കെയാണ്? ഭവന നിർമ്മാണത്തിൻ്റെ രൂപകം, നഗരം കാക്കലിൻ്റെ രൂപകം, കഠിനാധ്വാനത്തിൻ്റെ രൂപകം, ഉറക്കത്തിൻ്റെ രൂപകം, അമ്പെയ്ത്തിൻ്റെ രൂപകം, ആവനാഴിയുടെ രൂപകം. ഇങ്ങനെ ഇഷ്ടംപോലെ രൂപകങ്ങൾ ഈ 127-ാം സങ്കീർത്തനത്തിലുണ്ട്. മാത്രമല്ല, സോപാന സമാന്തരത്വം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണല്ലോ. 126-ാം സങ്കീർത്തനത്തിൽ സോപാന സമാന്തരത്വം എന്താണത്? സ്റ്റെപ്പ് പാരലലിസം. സ്റ്റെപ്പ് പാരലലിസം, പദങ്ങൾ കൊണ്ട് കവി ആ ഇമേജസ് ഉണ്ടാക്കുകയാണ്. ആ കവിത വായിക്കുമ്പോൾ തന്നെ ദാ ഇങ്ങനെ എത്തിയിട്ട് അതേ വാക്കുകൊണ്ട് അടുത്തത് തുടങ്ങുന്നു, അടുത്ത സ്റ്റെപ്പ് വീണ്ടും തുടങ്ങുന്നു, അടുത്ത സ്റ്റെപ്പ്. കണ്ടോ? സമാന്തരം, സോപാന സമാന്തരത്വം. അത് ആരോഹണ ഗീതങ്ങളുടെ ഒരു രചനാ ശൈലിയുടെ ഒരു പ്രത്യേകതയാണ്. അലങ്കാരം പ്രത്യേകതയുള്ളതാണ്. അത് ഇവിടെയും നമുക്ക് കാണാം. 125:7 പോലെ, 121:1-4 പോലെ, 7:8 പോലെ, 122:4-8 പോലെ, 123:1-2 പോലെ, 127-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ സോപാന സമാന്തരത്വമുണ്ട്. വളരെ ശ്രദ്ധേയമായ ഒന്നാണത്. ഞാൻ വളരെ ശ്രദ്ധേയമായി ഒരു ഭാഗം ഞാൻ നിങ്ങളെ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന്, ഹീബ്രു ടെക്സ്റ്റിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇമ്മാദോനാലോ ഇബ്നേ ബായിത് ഷാവംലു ബോൺയാബോ, ഇമ്മാദോനാലോ ഇഷ്മാരി ഷാവ് ഷഖത് ഷോമേ. ശ്രദ്ധിച്ചോ നിങ്ങളത്? ഇമ്മാദോനാലോ ഇബ്നേ ബായിത് ഷാവംലു ബോനായ്ബോ, ഇമ്മാദോനാലോ ഇഷ്മാരീർ ഷാവ് ഷഖത് ഷോമേർ. രണ്ടും ആരംഭിക്കുന്നത് എങ്ങനെയാ? ഇമ്മാദോണായ്ലോ. കണ്ടോ? ഒന്നാം വാക്യം ആരംഭിക്കുന്നതും അങ്ങനെ തന്നെ, രണ്ടാം വാക്യം ആരംഭിക്കുന്നതും ഇമ്മാദോണായ്ലോ. ഇനി അടുത്ത വാക്യം ആരംഭിക്കുന്നതോ ഷാവ് ലഖെം ഷാവ്. ആദ്യത്തിൽ ഷാവ് ഉണ്ട്, വ്യർത്ഥം.
രണ്ടാമത്തിൽ ഷാവുണ്ട് വ്യർത്ഥം, മൂന്നാമത്തിലും ഷാവുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് ഈ സ്റ്റെപ്പ് പാരലലിസം ഉണ്ടാക്കുന്നത്. ഞാനതിൻ്റെ ആ കവിതാ തന്ത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കണ്ടോ, ഇമ്മതുണായിലോ, അടുത്തത് ഇമ്മതുണായിലോ സ്റ്റെപ്പായി, അടുത്തത് ഷാവ് ഷാവ് ഷാവ്, അത് മൂന്ന് സ്റ്റെപ്പായി. അപ്പോൾ ഇതൊക്കെയാണ് കവിതയിലൂടെ കവി കെട്ടിപ്പൊക്കുന്ന ചില സ്റ്റെപ്പ് പാരലലിസംസ്, സോപാന സമാന്തരത്വങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സങ്കീർത്തനം ഏറെ പ്രായോഗികത നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കീർത്തനമാണ്. 127-ാം സങ്കീർത്തനം. അധ്വാനശീലവും കൃപയിലുള്ള ആശ്രയവും കൈകോർത്തു പോകുന്ന സങ്കീർത്തനം. അധ്വാനിക്കുന്നത് മനുഷ്യനാണ്, കൃപയിൽ ആശ്രയിക്കുന്നത് ദൈവം ചെയ്താലേ കാര്യങ്ങൾ ശരിയാകൂ എന്നുള്ള ബോധ്യം കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിലുള്ള ആശ്രയവും സ്വന്തം അധ്വാനത്തിൻ്റെ ആവശ്യകതയിലുള്ള ബോധ്യവും, ഇത് രണ്ടും കൂടിച്ചേരുന്ന സങ്കീർത്തനമാണ് 127. മാത്രമല്ല, തൊഴിലും കുടുംബവും തമ്മിലുള്ള ആ ഒരു സന്തുലനം, വർക്കഹോളിസം കൊണ്ട് അധ്വാനം അധ്വാനം അധ്വാനം, തൊഴിൽ തൊഴിൽ തൊഴിൽ, വീട് മറന്നു പോകുന്ന ഇന്നത്തെ മനുഷ്യർ, അവർക്ക് പ്രായോഗികമായ കൃത്യമായ നിർദ്ദേശം ലഭിക്കുന്ന സങ്കീർത്തനമാണ് 127. തൊഴിലും കുടുംബജീവിതവും തമ്മിൽ നന്നായി സന്തുലനമുണ്ടാകണം എന്ന് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, സാപത്താധ്യാത്മികത. മനുഷ്യനൊരു മെഷീനല്ല. വി നീഡ് റെസ്റ്റ്. മനുഷ്യന് വിശ്രമം ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ സാപത്ത്, 6 ദിവസവും അധ്വാനിക്കുന്നു, 7-ാം ദിവസം വിശ്രമം. ഈ വിശ്രമം എന്നുള്ളത് സത്യത്തിൽ ആശ്രയമാണ്. റെസ്റ്റ് ഈസ് ട്രസ്റ്റ്. അതുകൊണ്ടാണ് സാപത്ത് വിശ്രമം മാത്രമല്ല ആരാധനയുടെയും ദിനമായി മാറുന്നത്. ശരി, നമുക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ തുടർ പഠനം അടുത്ത എപ്പിസോഡിലാകാം. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം.